നമസ്കാരം ദക്ഷിണാഫ്രിക്കയിൽ ഓമിക്രോൺ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനു ശേഷം അവിടെ നിന്നും അമ്പത് വിമാനങ്ങളാണ് ബ്രിട്ടനിലെത്തിയതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അതിവ്യാപന ശേഷിയും അതീവ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ മാരക വകഭേദം ഇക്കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് ബോൾസ്വാനയിൽ ആദ്യമായി കണ്ടെത്തിയത് പിന്നീട് ആ മേഖലയിൽ ആകെ പടർന്ന ഈ പുതിയ വൈറസ് യൂറോപ്പിലേക്കും വിദൂര പൂർവ്വ ദേശങ്ങളിലേക്കും വരെ പരക്കുകയായിരുന്നു പുതിയ വകഭേദത്തെക്കുറിച്ചുള്ള ആശങ്കയും ഭയവും ലോകമാകെ പടരുമ്പോൾ ദക്ഷിണാഫ്രിക്ക ബോൾസ്വാന സോ ഇഷ്വാറ്റിനി സിംബാബ്ബെ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നലെ ബ്രിട്ടൻ നിരോധിച്ചിരുന്നു എന്നാൽ നവംബർ പതിനൊന്നിനും അതായത് പുതിയ വകഭേദത്തെ കണ്ടെത്തിയ ദിവസം നവംബർ ഇടയിൽ കേപ് ടൌണിൽ നിന്നും ജോഹാനസ്ബർഗിൽ നിന്നും ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലെത്തിയ നേരിട്ടുള്ള നാൽപ്പത്തിയെട്ട് വിമാനങ്ങളായിരുന്നു ഈ ദിനങ്ങളിൽ പ്രതിദിനം രണ്ട് ബ്രിട്ടീഷ് എയർവേസ് വിമാനങ്ങളും ഒരു വേർജൻ അറ്റ്ലാന്റിക് വിമാനവും സർവീസ് നടത്തിയിരുന്നു ഓരോ വിമാനവും മുന്നൂറ് യാത്രക്കാരെ വഹിച്ചിരുന്നു എന്ന് കരുതുകയാണെങ്കിൽ ഈ പുതിയ വകഭേദത്തെ കണ്ടെത്തിയതിനു ശേഷം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ബ്രിട്ടനിലെത്തിയത് പതിനാലായിരത്തി നാനൂറ് പേരാണ് അതായത് കേവലം രണ്ട് രോഗികളിൽ ഈ വൈറസ് വകഭേദം ഒതുങ്ങാൻ സാധ്യതയില്ല എന്ന് അർത്ഥം നിലവിൽ നോട്ടിംഗ്ഹാമിലും ബ്രാൻഡുട്ടിലും സ്ഥിരീകരിച്ചിരിക്കുന്ന ഒമിക്രോൺ വകഭേദം ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച് മടങ്ങിയവരിലാണെന്നതും ഓർക്കണം ആശങ്കയുണർത്തുന്ന വകഭേദം എന്ന വിഭാഗത്തിൽ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയ ഒമിക്രോണിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ക്രിസ്മസ് കാലത്ത് ഒരു ലോക്ഡൌൺ ആവശ്യമായി വരുമോ എന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആരോഗ്യ സെക്രട്ടറിയും വ്യക്തമായ ഒരു ഉത്തരം തരുന്നില്ല എന്നത് അത്തരമൊരു ലോക്ഡൌണിന്റെ സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിനെക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും ഈ വർഷത്തേതെന്ന് പറഞ്ഞ് ബോറിസ് ജോൺസൺ ഒഴിഞ്ഞു മാറിയപ്പോൾ വാക്സിൻ പദ്ധതിയുടെ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക മാത്രമാണ് സാജ ജാവി ചെയ്തത് അതിനിടയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും രണ്ട് വിമാനങ്ങളിലായി നെതർലൻഡ്സിലെത്തിയ അറുന്നൂറ് യാത്രക്കാരിൽ അറുപത്തിയൊന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയും ബ്രിട്ടനും ഞെട്ടലാക്കിയിട്ടുണ്ട് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിലും ഇവരിൽ ഏത് വകഭേദമാണുള്ളത് വസ്തുത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം പുതിയ വകഭേദത്തെ ചെറുക്കാൻ പുതിയ വാക്സിൻ ആവശ്യമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വികസിപ്പിക്കണമെന്ന് ജോയിന്റ് കമ്മിറ്റി ഓൺ വാക്സിനേഷൻ ആൻഡ് ഇമ്യൂണൈസേഷൻ തലവൻ പ്രൊഫസർ ആൻഡ്രോ പറഞ്ഞു അതേസമയം ഒമിക്രോണിലും മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത് ഡെൽറ്റ വകഭേദങ്ങളിൽ മ്യൂട്ടേഷൻ കണ്ടെത്തിയ അതേ ഭാഗങ്ങളിലാണെന്നും അതിനാൽ തന്നെ ഇപ്പോൾ നിലവിലുള്ള വാക്സിനുകൾക്ക് ഒമിക്രോണിനെയും ചെറുക്കാനാകുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു എന്നാൽ വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർക്ക് ഇത്രയും ശുഭാപ്തി ും ഇക്കാര്യത്തിൽ ഇല്ല എന്നതാണ് വാസ്തവം